വെൽക്കം ടു സ്കോർ അക്കാഡമി. ഇലക്ട്രിക്കൽ കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻസുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്പർ 1, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ 2020-21 ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്പർ 2, എന്തുകൊണ്ട് കേരള PSC ടെക്നിക്കൽ എക്സാംസ്, അതായത് KSEB AE സബ് എഞ്ചിനീയർ മുതലായ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്തുകൊണ്ട് SSC JE അപ്ലൈ ചെയ്യണം. സോ നമുക്ക് നോക്കാം, എക്സാമിൻ്റെ ഡേറ്റ് SSC ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 22nd March 2021 മുതൽ 25th March 2021 വരെ ആയിരിക്കും എക്സാമിനേഷൻ നടക്കുക. അതേപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക 1st October 2020 മുതലായിരിക്കും. നമുക്ക് ഓൾമോസ്റ്റ് 1 മന്ത് വരെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള സമയമുണ്ട്. നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് 6 മന്ത് വരെ നമുക്ക് മുമ്പിൽ സമയമുണ്ട്. ഒരു 6 മാസം ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയോടുകൂടി നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം. ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജനറലി 2 സ്റ്റേജ് 2 ടയറായിട്ടാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്. ടയർ 1 എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. ഇറ്റ് ഈസ് എ CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ടെസ്റ്റ് ആയിരിക്കും. ടയർ 2 എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. ഇതിൽ ടയർ 1-ൽ തന്നെ 200 മാർക്സ് 2-അവർ എക്സാമിനേഷൻ ആണ്. ഇതിൽ 100 മാർക്സ് എന്ന് പറയുന്നത് ടെക്നിക്കൽ പാർട്ടും, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ടും, 100 മാർക്സ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് കൂടെ ചേരുന്ന പാർട്ടുമായിരിക്കും, ദാറ്റ് ഈസ് നോൺ ടെക്നിക്കൽ പാർട്ട്. അതായത് 50 മാർക്സ് ജനറൽ അവയർനെസ്സും 50 മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലും പോകും. ഇതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് 300 മാർക്സ് 2-അവർ എക്സാമിനേഷൻ ആണ്. ഇതിൽ കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ടോട്ടലി ഫുൾ മാർക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദീസ് 200 + 200 300 മാർക്സ് ടയർ 2-നും 100 മാർക്സ് ടയർ 1-ലും കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ് നമ്മൾ വളരെ തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. നൗ നമുക്ക് ഈ SSC JE 2020 എക്സാം നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ പോസ്റ്റിൽ നമ്മുടെ കരിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ CPW മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, ബോർഡർ ഓർഗനൈസേഷൻ, സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ തുടങ്ങി 15-ഓളം സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു എക്സാമിനേഷനാണ് SSC JE. ഓൾമോസ്റ്റ് ഓൾ എക്സാംസിനും അപ് ടു 30 ഇയേഴ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. CPW മാത്രം 32 ഇയേഴ്സ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ജനറൽ കാറ്റഗറിക്കാണ്. റിസർവേഷൻ കാറ്റഗറിക്കാണെങ്കിൽ +3-5 ഇയേഴ്സ് വരെയുള്ള റിസർവേഷനുണ്ട്. ഇവിടെ ഞാൻ സ്റ്റാർ ഇട്ട് 3 സെക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ്. ഈ 3 പോസ്റ്റുകളിൽ മാത്രം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് BTech ഓർ ഡിപ്ലോമ വിത്ത് എക്സ്പീരിയൻസ് ആണ് മിനിമം യോഗ്യതയായിട്ടുള്ളത്. ബാക്കി എല്ലാ പോസ്റ്റുകളിലും ഡിപ്ലോമ മാത്രമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെ കേരള PSC സബ് എഞ്ചിനീയറിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായും ഈ എക്സാമും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്കൊരു SSC JE സാലറി സ്ട്രക്ചർ ഒന്ന് നോക്കാം. SSC JE എന്നത് പറയുന്നത് ഒരു Group B നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പേ ലെവൽ 6 ആണ്. 7th പേ കമ്മീഷൻ വരുന്ന അപ്രോക്സിമേറ്റ് സാലറി ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പേയുടെ സ്കെയിൽ വരുന്നത്. അതേപോലെ തന്നെ ഗ്രോ സാലറിയുടെ റേഞ്ചും ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഗ്രോ സാലറി വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പോസ്റ്റ്. നിങ്ങൾ ഏത് സിറ്റിയിലാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടിയത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഗ്രോ സാലറി വേരി എന്നായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കരിയർ പ്രൊഗ്രഷൻ ആൻഡ് പ്രൊമോഷൻ ഫോർ SSC ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള നോക്കാം. സോ SSC ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിൽ നിന്നും നമുക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടുക സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ടാണ്. അതിനുശേഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടാണ്. സോ നമുക്ക് ഒരു കേരള PSC സബ് എഞ്ചിനീയർ എക്സാം അല്ലെങ്കിൽ ഈ എക്സാം ക്ലിയർ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് പോസ്റ്റിനേക്കാൾ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് SSC JE എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് തരാം. സോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ പ്രോജക്റ്റുകളുടെ ഭാഗമാകാനും അതിനുശേഷം സപ്പോസ് നമ്മൾ ISRO പോലുള്ള വിവിധ ഏജൻസികൾ എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള
റിക്രൂട്ട്മെന്റ്സ് നടത്താറുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഈ ഒരു പോസ്റ്റിന് ശേഷം പോലും, നമ്മുടെ സർവീസിന് ശേഷം പോലും നമുക്ക് പല ഓർഗനൈസ് സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലും ഇന്റർവ്യൂവിനും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുമാത്രമല്ല, ഡിഫറെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ പ്രോജക്റ്റുകളുടെ ഭാഗമായി വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ടെക്നിക്കൽ നോളജ് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു SSC JE എന്ന് പറഞ്ഞ പോസ്റ്റ് നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് SSC JE വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 2019 ഉണ്ടായിരുന്ന വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാവുന്ന പോലെ CPWയിൽ ഏതാണ്ട് 191 പോസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് നേവലിൽ 14 പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ടോട്ടൽ ഒരു 206 പ്ലസ് പോസ്റ്റ് ആണ് നമുക്കുണ്ടായിരുന്നത്. സോ ഇവിടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ 43 പോസ്റ്റ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ബ്രാഞ്ചിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 206 പ്ലസ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്, ഒരു 230-240 പോസ്റ്റുകൾക്ക് വരെ ഉണ്ടായിരുന്നു. സോ ഈ ഒരു സെയിം പാറ്റേൺ നമ്മളെ നമുക്ക് അടുത്ത SSC പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓരോ വർഷവും വേരി ചെയ്യാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേക്കൻസി ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ചിലപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് പോവാം, പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ വരാം, അത് ഓരോ വർഷവും ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കൊരു കട്ട് ഓഫിൻ്റെ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ഒരു 3 വർഷത്തെ SSC JE എക്സാമിൻ്റെ കട്ട് ഓഫിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം 2016-17 വർഷത്തെ ടയർ 1 എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 115/200 ആയിരുന്നു. OBCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 99 ആയിരുന്നു. സോ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു 16 ഡിഫറൻസേ ഉള്ളൂ ഈ രണ്ട് അൺറിസർവ്ഡും OBC കാറ്റഗറി തമ്മിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇയർ വന്നപ്പോഴേക്കും, ദാറ്റ് ഈസ് 2017-18 ടയർ 1ലേക്ക് വന്നപ്പോഴേക്കും കട്ട് ഓഫ് എന്ന് പറയുന്ന അൺറിസർവിന് 136 റേഞ്ചിലേക്കും OBCയുടെ 133 റേഞ്ചിലേക്കും ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇത് തമ്മിലുള്ള ഡിഫറൻസും വീണ്ടും ഒരു 3ലേക്ക് മാത്രമായിട്ട് കുറഞ്ഞു. എഗെയിൻ 2018-19 എത്തിയപ്പോൾ 152 ആയിരുന്നു ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എങ്കിൽ 149 ആയിരുന്നു OBCയുടെ കട്ട് ഓഫ്. ദാറ്റ് മീൻസ് 3ൽ താഴെ മാത്രമേ ഈ രണ്ട് കാറ്റഗറി തമ്മിലുണ്ടായിരുന്ന കട്ട് ഓഫിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് കാണാം ഈ 3 വർഷവുമായിട്ട് കോമ്പറ്റീഷൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഒബ്വിയസ്ലി കട്ട് ഓഫ് ഈസ് ഇൻക്രീസിങ്, ബട്ട് സ്റ്റിൽ ഇവിടെ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസ്റ്റ് കുറവായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇൻക്രീസ് ഉണ്ടായത്. ഒരിക്കലും എക്സാമിൻ്റെ പാറ്റേണിനോ എക്സാമിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിനോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും ഈസി ആയിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ SSC JE എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ നമുക്ക് കേരള PSC എക്സാമിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെ തന്നെ SSC വെബിലും നമ്മൾ ഇതേപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ലിങ്കാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. വൺസ് നോട്ടിഫിക്കേഷൻ 1st October വന്നതിന് ശേഷം JE എക്സാമിനും നമുക്ക് അതിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എന്താണ് എക്സാമിനേഷൻ ഫീ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ജനറൽ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സിന് 100 rupees ആണ് എക്സാം ഫീസ്. വുമൺ കാൻഡിഡേറ്റ്സ് ആൻഡ് റിസർവേഷൻ കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദ ഫീ. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ. നമ്മുടെ ഒരു SSC ജനറൽ വെബാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ന്യൂ യൂസർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിത് വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2019-20 പാസ് ഔട്ട് ആയിരിക്കുന്ന സ്റ്റുഡൻസിന് പോലും ഈ ഒരു SSC JE എക്സാം ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപക്ഷെ ഈ ഒരു പ്രോസസ്സിൽ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് കൂടി വേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഒരു രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വിൻഡോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, എന്തുകൊണ്ട് കേരള PSC ടെക്നിക്കൽ എക്സാംസ് അതായത് KSEB AE സബ് എഞ്ചിനീയർ മുതലായ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്തുകൊണ്ട് SSC JE എക്സാം മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ രണ്ട് എക്സാമും ഒരുമിച്ച് ക്ലബ് ചെയ്ത് എങ്ങനെ എഫക്റ്റീവായി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതും ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത്.
അടുത്തതായി വിവിധ ടെക്നിക്കൽ എക്സാമുകളുടെ സിലബസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഈ ഒരു ടെക്നിക്കൽ സിലബസ് കമ്പാരിസൺ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വീണ്ടും അത് നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ രണ്ട് എക്സാംസ് നമുക്ക് ഫോക്കസ് ചെയ്യാം, കേരള PSC സബ് എഞ്ചിനീയർ ആൻഡ് SSC JE. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കൽ എക്സാംസിനും വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത് കോമൺ ആണ്. ഇവിടെ ഞാൻ കുറച്ച് ടോപ്പിക്സ് മാത്രം സ്റ്റാർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ടോപ്പിക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ പോർഷനിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി എല്ലാ കേരള PSC ടെക്നിക്കൽ എക്സാംസിലും കൊടുക്കുന്ന ഒരു ഡിക്ലറേഷൻ കൂടിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈവൻ ദോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതും ഇത് കൂടാതെ ഒരു ഇലക്ട്രിക്കൽ ബേസ്ഡ് എക്സാമിനേഷൻ ആണെങ്കിൽ ഒരു BTech ഇലക്ട്രിക്കൽ സ്റ്റുഡൻറ് അഥവാ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തി അറിയേണ്ട എന്ത് ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു PSC എക്സാമിന് വരാം എന്നുള്ള ഒരു ഡിക്ലറേഷൻ എല്ലാ PSC എക്സാംസിൻ്റെ സിലബസിൻ്റെ താഴെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാം, കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാം, കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കാം. സോ അങ്ങനെയാണെങ്കിൽ മാത്രം ഏത് എക്സാം വന്നാലും നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അടുത്തതായി ഇപ്പറഞ്ഞ ടെക്നിക്കൽ എക്സാമിനുകൾക്കൊക്കെ എങ്ങനെ നമുക്ക് കോംപ്രിഹെൻസീവായി പ്രിപ്പയർ ചെയ്യാം. സ്കോർ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ഷെഡ്യൂൾ ഓൾറെഡി നമ്മൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലും ഇത് അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് തീർച്ചയായും നിങ്ങൾക്കത് നോക്കാവുന്നതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇനി പല കുട്ടികളും നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വിവിധ എക്സാമുകൾക്ക് നമ്മൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സിലബസിൽ എല്ലാം ഒരേ ടോപ്പിക്സ് ആണെങ്കിൽ പോലും എത്ര ലെവൽ വരെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ വിവിധ കുട്ടികൾ പല കുട്ടികൾ ചോദിക്കാറുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസിന് ഒരു ആൻസറായിട്ട് ഓരോ സബ്ജക്റ്റും ബേസിക്സ് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചും വിവിധ എക്സാമുകൾക്ക് ഓരോന്നിൻ്റെയും വെയിറ്റേജ് ആണ്, ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ആൻസർ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് മാത്രവുമല്ല, നിങ്ങൾ എല്ലാവരും തന്നെ SSC JE എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. ഈവൻ ദോ കേരളത്തിന് പുറത്തുള്ള ഒരു ജോബിന് നിങ്ങൾക്ക് താല്പര്യമില്ല, കേരള PSC ടെക്നിക്കൽ എക്സാംസ് അല്ലെങ്കിൽ KSEB എക്സാംസിന് വേണ്ടി മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ ഈ SSC JE എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മൾ എടുക്കുന്ന ഒരു കോംപ്രിഹെൻസീവായ പ്രിപ്പറേഷൻ ഒബിയസ്ലി നമ്മൾ കേരള PSC എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ തീർച്ചയായും മറ്റ് എക്സാംസ് എഴുതുമ്പോൾ നമുക്കതൊരു വളരെ ഹെൽപ്ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്, സ്റ്റേ ട്യൂൺഡ്.